നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജി സി സി രാജ്യമായ ഖത്തറും യൂറേഷ്യൻ രാജ്യമായ തുർക്കിയും സൈനിക സഹകരണം ശക്തമാക്കുന്നു സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റിമോട്ട് നിയന്ത്രിത ആളില്ലാ ബോട്ടുകൾ തുർക്കിയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഖത്തർ അടുത്തിടെ ആറ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഖത്തറിൽ തുർക്കി സൈന്യം അടുത്തിടെ വിന്യസിച്ചിരുന്നു പിന്നാലെ തുർക്കിയിലെ പ്രതിരോധ കമ്പനിക്ക് ലഭിച്ച ആദ്യ കരാറാണിത് പശ്ചിമേഷ്യയിൽ തുർക്കി സൈന്യത്തിന് ക്യാമ്പ് ആരംഭിച്ച ആദ്യ രാജ്യമാണ് ഖത്തർ തെക്കൻ ദോഹയിലെ താലിക് ബിൻ സിയാദ് സൈനിക ക്യാമ്പിലാണ് തുർക്കി സൈനികരുള്ളത് ഇവിടെ അയ്യായിരം സൈനികർക്ക് വരെ തങ്ങാനുള്ള സൗകര്യമുണ്ട് സൗദി അറേബ്യ യു എ ബഹ്റൈൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ച വേളയിൽ ഖത്തറിനെ സഹായിച്ചതും തുർക്കിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തുർക്കിയും ഖത്തറും തമ്മിൽ സൈനിക കരാർ ഒപ്പുവെച്ചിരുന്നു ഇത് പ്രകാരം കര നാവിക വ്യോമസേനയെ ഖത്തറിൽ വിന്യസിക്കാൻ തുർക്കിക്ക് സാധിക്കും ഖത്തറിന്റെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാർ ഒപ്പുവെച്ചത് ഇത് പ്രകാരമുള്ള ആദ്യ തുർക്കി സൈനിക സംഘം രണ്ടായിരത്തി പതിനഞ്ചിലാണ് താരിഖ് ബിൻ സിയാദ് ക്യാമ്പിൽ എത്തിയത് ഇരു രാജ്യങ്ങളും പിന്നീട് പലതവണ സംയുക്ത സൈനിക പരിശീലനം സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ജൂൺ മുപ്പതിനാണ് തുർക്കി വ്യോമസേനയുടെ ആർ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഖത്തറിലെത്തിയത് ഇതോടൊപ്പം കുറച്ച് സൈനികരെയും ദോഹയിൽ വിന്യസിച്ചതോടെ ഖത്തറിലെ തുർക്കി സൈനികരുടെ എണ്ണം വർദ്ധിച്ചു റാഫേൽ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട് ഖത്തർ സൈന്യത്തിന് പരിശീലനം നൽകിയതും തുർക്കി സൈന്യമാണ് തുർക്കിയുടെ രണ്ട് നാവികസേന കപ്പൽ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറിന് ഖത്തറിൽ നങ്കൂരമിട്ടിരുന്നു നിലവിൽ തുർക്കിയുടെ മൂവായിരം സൈനികർ ഖത്തറിലുണ്ട് എന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്ന വേളയിൽ സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടി മൂവായിരത്തിഇരുന്നൂറ്റി അൻപത് പോലീസുകാരെ തുർക്കി ഭരണകൂടം ഖത്തറിലേക്ക് അയച്ചിരുന്നു ഖത്തറിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ സഹകരിക്കുന്ന തുർക്കിയിൽ വൻ നിക്ഷേപങ്ങൾ ഖത്തർ അടുത്ത കാലത്തായി നടത്തിയിട്ടുമുണ്ട് തുർക്കി പ്രതിരോധ നിർമ്മാണ കമ്പനിയായ ഉലക് ഗ്ലോബലിൽ നിന്നാണ് ഖത്തർ ആളില്ല ബോട്ടുകൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് കമ്പനിയുടെ ആദ്യ വിദേശ കരാറാണിത് ഖത്തർ പ്രതിരോധ മന്ത്രാലയം മിലിപ്പോൾ ഖത്തർ എക്സിബിഷനിൽ വെച്ചാണ് കരാർ സംബന്ധിച്ച് ധാരണയായത് റിമോട്ട് നിയന്ത്രിത ആളില്ല വി ബോട്ടുകളുടെ കയറ്റുമതിയിലേക്ക് തുർക്കി ആദ്യമായിട്ടാണ് കടക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് തുറമുഖ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഖത്തർ പതിനൊന്ന് ബോട്ടുകൾ വാങ്ങുന്നത് ഖത്തറിന്റെ തീരസേനയാണ് ഇത് ഉപയോഗിക്കുക ജലാതിർത്തിയിലെ നിരീക്ഷണം രഹസ്യ വിവരശേഖരം തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ സുരക്ഷ എന്നിവയും ഖത്തർ പുതിയ കരാറിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് റിമോട്ട് നിയന്ത്രിത ആയുധ സംവിധാനം റഡ റാശി സിസ്റ്റം എന്നിവയെല്ലാം തന്നെ പുതിയ ബോട്ടിലുണ്ടാകും ഏതായാലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വളരെ നിർണായകമായ നയതന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്